സുജയ, നമുക്ക് രണ്ട് തരത്തിലുള്ള പുനരധിവാസമാണല്ലോ. ഒന്നിപ്പോൾ ഒരു ഹ്രസ്വകാല താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം, രണ്ടാമത്തത് ഒരു ദീർഘകാലമായിട്ടുള്ള പുനരധിവാസം, നമ്മുടെ ടൗൺഷിപ്പ് പോലെയൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് രണ്ടിലും ഒരു പുതുമാതൃക വേണമെന്നാണ്, പുത്തുമല മാതൃക ആവരുത് എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? പുത്തുമല, അതുപോലെ തന്നെ കവളപ്പാറ, പെട്ടിമുടി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഏംഗൽസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് പ്രകൃതിയുടെ പ്രതികാരത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ട സമയമാണ് എന്ന്. അപ്പോൾ ഈ പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് ഓരോ പാഠം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അത് തുടർച്ചയായ പാഠങ്ങളാണ്. നമുക്ക് ഓരോ വർഷവും നമ്മൾക്ക് റീവിസിറ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലേ. നമുക്ക് 2018 പ്രളയത്തിന് ശേഷം തുടർച്ചയായിട്ടാണ്, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് വരുത്തേണ്ട തിരുത്തലുകൾ വരുത്താൻ എത്രത്തോളം തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുനരധിവാസം പാളിക്കഴിയുമ്പോൾ അടുത്തത് കൃത്യമായി നടപ്പാക്കാൻ, അല്ലെങ്കിൽ പഴയതിലെ സെറ്റിൽ ഡൗൺ ചെയ്യേണ്ട ഏരിയാസ് ഒന്ന് കവറപ്പ് ചെയ്യാൻ അതിനുവേണ്ടി സമയം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം 10 ലക്ഷം സഹായധനം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം സഹായധനം പ്രഖ്യാപിക്കുക, വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറയുക, പക്ഷേ അത് വാസയോഗ്യമാണോ, ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് അവരെ നമുക്ക്, നമ്മൾ പറയുമല്ലോ ഒരാളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ആ ടേക്ക് കെയർ എന്ന് പറയുന്നതിന് പൂർണ്ണമായ അർത്ഥത്തിൽ അത് നടപ്പാകണം. എല്ലാ കാര്യങ്ങളും അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളടക്കം ഒരുക്കിക്കൊണ്ടാണോ നമ്മൾ പുനരധിവസിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ വാടക വീടുകൾ ഒരുക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ പഞ്ചായത്തുകൾ കൃത്യമായി ആ വീടുകൾ എവിടെയൊക്കെയാണ് എന്നത് കണ്ടെത്താനും അതോടൊപ്പം തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, അതായത് ഇവർക്ക് ആക്സസ് ഒരു പ്രധാന പ്രശ്നമാണ്. ഈ തൊഴിലാളികളാണ്, അവർക്ക് ജോലി ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക പുനരധിവാസം എന്ന് പറയുന്ന ഒരു ടേം കൂടി നമ്മൾ ഇതിന് കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ സാമ്പത്തിക പുനരധിവാസം നടപ്പാക്കാതെ പോയതാണ്, അല്ലെങ്കിൽ അതുകൂടി ഒരുക്കി നൽകാത്തത് കൊണ്ടാണ് പഴയ മാതൃകകൾ പാളിപ്പോയത്, അല്ലെങ്കിൽ അതിൽ അപാകതകൾ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഈ വാടക വീടുകൾ ഒരുക്കുമ്പോൾ തന്നെയാണെങ്കിലും ഒരു 2 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിലെ വീടുകളാണ് കണ്ടെത്താനായി ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആക്സസ് കിട്ടുന്ന രീതിയിൽ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം ഇവർക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ വാടക വീടുകളാണ്. അതിൽ അങ്ങനെയുള്ള വീടുകൾ കിട്ടാനുള്ള സാധ്യത പലയിടങ്ങളിലും പരിമിതമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ദിവസം പിന്നിടുകയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂറിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് 28 വീടുകളാണ് ഇതുവരെ ആളുകൾ പറഞ്ഞത്. അത് പലയിടത്തുണ്ട്, മാനന്തവാടി മുതലുള്ള കൽപ്പറ്റ തുടങ്ങി പലയിടങ്ങളിൽ നിന്നാണ്. ഈ പോയ മനുഷ്യർക്ക്, എല്ലാം പോയ മനുഷ്യർക്ക് താല്പര്യം അവർ താമസിച്ചിരുന്ന ജീവിതവുമായി, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ഇടവുമായി സാമ്യമുള്ള പ്രദേശങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂപ്രകൃതിയായിരിക്കും വാടക വീടായാൽ പോലും. കാരണം അവരുടെ മനസ്സിനേറ്റ ക്ഷതം അവർക്ക് മറക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു നഗരപ്രദേശത്ത് പോയി താമസിച്ചാൽ അവർക്കത് ശരിയാകില്ല. മാത്രമല്ല ഇവർക്ക് ചെയ്തിരുന്ന തൊഴിൽ തന്നെ തുടരാൻ ആഗ്രഹമുള്ളവരുണ്ട്. ചിലരൊക്കെ ഗൾഫ് റിട്ടേൺഡാണ്, തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പുനരധിവസിപ്പിക്കുക എന്ന് മന്ത്രി പറഞ്ഞത്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യങ്ങളൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനും ഇന്ന് സൂചിപ്പിച്ചത്, ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ആളുകളുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ പുനരധിവാസം നടപ്പാക്കേണ്ടത് എന്ന ഒരു ടേക്ക് എടുത്തത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പുതു മാതൃക തന്നെയാണ്. ഇതുവരെ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നു, കൊടുക്കുന്നു. നമ്മൾ എന്ന് വെച്ചാൽ സർക്കാരാണ് അവിടെ ഡിസിഷൻ മേക്കർ. അപ്പുറത്ത് നിൽക്കുന്ന അഫക്റ്റഡ് പാർട്ടിയെ കേൾക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിയുന്നില്ല. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അവശേഷിക്കുന്നത് എത്ര പേരാണ്, നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ എങ്ങനെയാണ് കരുപ്പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി കേട്ടുകൊണ്ടുള്ള ഒരു പുനരധിവാസമാണെങ്കിൽ അത് സാമ്പത്തിക പുനരധിവാസത്തിന് അവരെ സ്വയം പര്യാപ്തരാക്കുന്ന രീതിയിലേക്ക് അത് വരും. ഒരു പുതിയ തൊഴിൽ കണ്ടെത്താൻ, അങ്ങനെ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കുറേ ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അൽമുക്താദിറൊക്കെ ആണെങ്കിൽ അവരുടെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇത്ര പേർക്ക് തൊഴിൽ നൽകാം. അങ്ങനെ പല പല കമ്പനീസ്, ഞാൻ ഓരോന്നിനെ എടുത്ത് പറയുന്നില്ല, പല പല സ്ഥാപനങ്ങൾ അങ്ങനെ തൊഴിൽ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. വിദേശത്ത് തൊഴിലവസരം ഒരുക്കാനായി ചില ഗ്രൂപ്പുകൾ തയ്യാറാണ് എന്ന് പറയുന്നു. അങ്ങനെ സഹായം പല ഇടങ്ങളിൽ നിന്ന്, അതായത് വിലാപങ്ങൾ ഉയർന്നു കേട്ട ഇടങ്ങളിലേക്ക് 10 ദിവസമാകുമ്പോഴേക്കും, നാളെയാകുമ്പോൾ 10 ദിവസമാണ്, 10 ദിവസമാകുമ്പോഴേക്കും സഹായ ഹസ്തം നീളുന്നുണ്ട്. പക്ഷേ നീട്ടുന്ന എല്ലാ കൈകളിലും നമുക്ക് പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഇവർക്ക് ഉതകുന്നതായിരിക്കണം, അതേസമയം തന്നെ ഇവരുടെ ദുരിതം മുതലെടുക്കുന്ന ഒന്നാകുകയും ചെയ്യരുത്. അതുകൊണ്ട് സർക്കാർ കൃത്യമായി അതിനകത്ത് ഓരോന്നും അന്വേഷിച്ചാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു പുതിയ മാതൃകയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് സഹായിക്കാമെന്നുള്ള വാഗ്ദാനം, അത് ഏത് ദുരന്തമുണ്ടാകുമ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. അച്ഛനെ ഏറ്റെടുക്കാം, അമ്മയെ ഏറ്റെടുക്കാം, കുഞ്ഞിനെ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ സാധാരണ തോന്നാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് എഴുതിയും കണ്ടു, അങ്ങനെയാണെങ്കിൽ ഈ തെരുവിൽ അലയുന്ന ആളുകളെയോ അങ്ങനെയുള്ള ആളുകളെയോ ഒന്നും രക്ഷിക്കാനോ, അല്ലെങ്കിൽ ഈ അനാഥാലയങ്ങളിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഈ സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ തോന്നുന്ന ഒരു വികാരത്തിന് എഴുതിവിടുന്നതിനപ്പുറം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറയുന്നു. അതിൽ വളരെ ആത്മാർത്ഥമായി ചിലതൊക്കെ നമ്മൾ കണ്ടു. ഒരു അച്ഛനും അമ്മയും എഴുതിയ ഒരു കുറിപ്പാണ്. അവർക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ മകൻ്റെ ജീവിതസഖിയായ പെൺകുട്ടിയെ
കൂട്ടാൻ താല്പര്യമുണ്ട്. വ്യത്യസ്തമായ ഒരു കുറിപ്പായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം അതെന്ന് പറയുന്നത് അതും ഒരു മാതൃകയാണല്ലേ. അതിൽ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിൽക്കുന്ന അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം, നമ്മുടെ കുടുംബത്തിൽ ഒരാളായി സ്വീകരിക്കാം എന്ന് പറയുന്നത് നമ്മളൊരു സാധനമോ സേവനമോ പണമോ കൊടുക്കുന്നതിനേക്കാളും വലുതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങൾക്കൊപ്പം പോരൂ എന്നൊരു പെൺകുട്ടിയോട് പറയാൻ തയ്യാറാകുന്ന അങ്ങനെയുള്ള ചില വ്യത്യസ്തരായ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ദത്തെടുക്കലടക്കമുള്ള കാര്യങ്ങൾ അത് ഈ പുനരധിവാസത്തിനൊപ്പം തന്നെ ആലോചിക്കപ്പെടുന്നതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും എല്ലാവരും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ്. മാത്രമല്ല ആ ഡേറ്റ ഒന്നും അവർ റിലീസ് ചെയ്യുന്നുമില്ല. സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ സംരക്ഷിക്കുക എന്നതാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടൗൺഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജ് ആണല്ലോ ഈ വാടക വീടെന്ന് പറയുന്നത്. സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പായാലും നമ്മൾ ഒരുക്കുന്ന ടൗൺഷിപ്പായാലും ഇതിലേതെങ്കിലും ഐദർ ഇതിലേതെങ്കിലും ഒരെണ്ണം സംഭവിക്കും. അപ്പോൾ ആ ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇവരെ മാനസികമായി തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇവർ ജീവിച്ചിരുന്ന ഒരു മലയുടെ ചെരുവ് മുതൽ താഴെ വരെയുള്ള തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ്. അങ്ങ് പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങ് താഴെ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ അവിടെ താമസിച്ചിരുന്ന മനുഷ്യരാണ്. അതൊരു കമ്മ്യൂണാണ്. ആ കമ്മ്യൂണിനെ അതേപടി പറിച്ചു തരാൻ സാധിക്കില്ല. കാരണം അതേപടിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതേപോലെ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ്. അതിനു പകരം ആ മലഞ്ചെരുവിൽ നിന്ന് അവരൊരു സമതലത്തിലേക്ക് വരികയാണ്. അതിനു മുൻപ് അവർക്ക് വാടക വീട് ഒരുക്കുന്നതും ഇതേപോലെയുള്ള സമതല പ്രകൃതിയുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവർക്ക് ഈ പ്രീഫാബ് വീടുകൾ 50 പ്രീഫാബ് വീടുകൾ എന്നാണ് പറഞ്ഞത്. പിന്നെ വാടക ക്വാർട്ടേഴ്സുകൾ തപ്പുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഇടത്തേക്കും പോകുന്നതിന് മുൻപ് മനസ്സൊരുക്കം എന്ന് പറയുന്നത് കൂടി പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അതിനായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അതായത് ഇവരോട് സംസാരിക്കണം, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരോട് അവരെ കേൾക്കണം. അവർക്ക് കുടുംബമായി ഇപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാകില്ലല്ലോ. കുറേ പേരെ നഷ്ടപ്പെട്ട മനുഷ്യരായിരിക്കും. അപൂർവം ചില വീടുകളിൽ മാത്രമാണ് എല്ലാവരും രക്ഷപ്പെട്ട് ക്യാമ്പുകളിലേക്ക് എത്തിയ, അതായത് അഫക്റ്റഡ് പാർട്ടീസിൽ, അല്ലാതെ നേരത്തെ മാറി താമസിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞത് അഫക്റ്റഡ് പാർട്ടീസ്, വീട് നഷ്ടപ്പെട്ടു എന്നാൽ മുഴുവൻ കുടുംബത്തെയും തിരിച്ചു കിട്ടിയത് വളരെ കുറവ് ആളുകൾക്കാണ്. അങ്ങനെയുള്ള ഓരോരുത്തരോടും അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ അവരിപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയി നഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് എന്ന് എണ്ണിപ്പെറുക്കി കരയുന്ന മനുഷ്യരാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തമുണ്ടായി 10 ദിവസമാകുമ്പോഴേക്കും സംഭവിച്ച ഇടത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡോക്ടർ അരുണൊക്കെ അവിടെ പോയ സമയത്തായാലും ആളുകൾ വന്നു തുടങ്ങുന്ന സമയമായിരുന്നു. ഇന്നൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പ്രദേശങ്ങളിലും, ചൂരൽമലയിലും ഒപ്പം മുണ്ടക്കയിലുമൊക്കെ ഈ വീടിരുന്ന സ്ഥലത്ത് പോയി തിരയുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. എന്തെങ്കിലും അവശേഷിപ്പുണ്ടോ എന്ന്. ആ അവശേഷിപ്പുകൾ ചിലത് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആയിരിക്കും. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളിൽ, അതിൽ കൂട്ടുകാരുടെയും മരിച്ചുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെയും ഫോട്ടോസ് തിരിച്ച് കിട്ടുമോ എന്ന് നോക്കുകയാണ്. അതായത് ഒരു അവശേഷിപ്പുമില്ല. അവരെയൊക്കെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഓർമ്മ ചിത്രങ്ങൾ എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ബാക്കിയുള്ള ശേഷിപ്പ്. അല്ലെങ്കിൽ ഇമെയിലോ ഗൂഗിൾ ഡ്രൈവിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ചിത്രങ്ങൾ പോലും അവശേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൽബങ്ങൾ അങ്ങനെയൊക്കെ തിരയുന്ന മനുഷ്യരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് അത് ഇപ്പോഴും ഈ ഒരു ദുരന്തത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അവരോട് സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം വാടക വീട് ഒരുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ വരുന്നുണ്ട്. അതിന് വാടക വാങ്ങാതെ തന്നെ ഈ വീട് തരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതായിരിക്കാം കുറച്ചുകൂടി നല്ലത്. കാരണം അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്, പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുക്കുന്ന വീടുകളാണ്. 6 ഒരു വർഷമോ എത്രയായാലും നിങ്ങൾ താമസിച്ചോളൂ. അതിലൊരു സ്ത്രീ നമ്മുടെ ഫോൺ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞത്, എൻ്റെ വീട്ടിൽ 3 ഞാനും ഭർത്താവും 2 വയനാടുകാരി തന്നെയാണ്, നടവയലാണെന്ന് തോന്നുന്നു. അവർ പറയുന്നു, എൻ്റെ വീട്ടിൽ ആ 2 പറ്റുന്ന ആളുകളെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വീടായി കൊടുക്കാൻ എനിക്കില്ല. ഞങ്ങൾക്ക് താമസിക്കാനുള്ളത് ആകെ ഒരു വീടാണ്, 10 സ്ഥലത്തിൽ ഒരു വീട്, അതേ ഉള്ളൂ. പക്ഷേ 2 അവർക്കായി ഫ്രീ ആക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്കൊപ്പം അവർ താമസിക്കുന്ന രീതിയിൽ. അതൊക്കെ ഒരു പുതു മാതൃകയാണ്. അത് നമ്മൾ ഇക്കഴിഞ്ഞ ദുരന്തങ്ങളിൽ പെട്ടിമുടിയിലോ കവളപ്പാറയിലോ പുത്തുമലയിലോ ഒന്നും നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ കേരളം മാറുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്കും ആ ഒരു പുതുമയുണ്ടാകണം. അതുപോലെ തന്നെ പൂർണ്ണമായും ഒരു എറർ ഫ്രീ ആയ സംവിധാനമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. Meet the editors.